ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്, ആൻഡ് ഇറ്റ്സ് മീ മാൽബ്രോ ഹിയർ. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു റെസ്ക്യൂ മിഷൻ ആണ്. ഒരു സൈക്കോ ഒരു പെൺകുട്ടീനെ പുള്ളിയുടെ വീട്ടിൽ ജയിലിനകത്താക്കിയിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. അവളെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരണം, ഒപ്പം നമുക്കും രക്ഷപ്പെടണം, അതാണ് നമ്മുടെ ടാസ്ക്. സോ ഇത്തിരി ടഫ് ആയിട്ടുള്ള ഗെയിം ആണ്. ആൻഡ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത് സാംസങ് ഗാലക്സി S24 Ultra-യിലാണ്. ആൻഡ് ഓൾസോ ഇന്ന് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ടെസ്റ്റും കൂടി നമ്മൾ നോക്കുന്നതാണ്. 100% ചാർജ് ഇപ്പോൾ ഉണ്ട്. ഈ ഒരു ഗെയിം ഓൾമോസ്റ്റ് തീരുമ്പോൾ ഒന്നര രണ്ട് മണിക്കൂർ ആവൂടെ, അപ്പോഴത്തേക്കും എത്ര ചാർജ് ഉണ്ടാവും നമുക്ക് നോക്കാം ഗൈസ്. ആൻഡ് ഒരു 5K likes ആണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഷോ യു സപ്പോർട്ട്, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ ആ ഒരു ടണലിൽ എത്തിരിക്കുക കേട്ടോ. ഒരു പെണ്ണിൻ്റെ ശബ്ദം ലഭിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, ആ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. നമുക്ക് മുന്നോട്ട് പോവാം. എനിക്കൊന്ന് ആ സൈക്കോ കില്ലറിൻ്റെ വീടിൻ്റെ, ഓ ഇത് മറ്റേ റൂമല്ലേ? ഓ മനസ്സിലായി. സൈക്കോ കില്ലറിൻ്റെ വീടിൻ്റെ അടിയിലാകട്ടോ നമ്മൾ. എന്നിട്ട് നമ്മുടെ ടൂൾസ് എന്തൊക്കെയുണ്ട്? നമ്മുടെ ലോക്ക് പിക്ക് ഉണ്ട്. ഈ ഡോറ് തുറക്കാൻ പറ്റുമോ? നോക്കട്ടെ. ആ തുറന്നു. ലെറ്റ്സ് ഗോ. ഓക്കെ, അയാൾ ഇവിടെ വല്ലടത്ത് ഉണ്ടാവും കേട്ടോ. സൂക്ഷിക്കണം, ഓരോ സ്റ്റെപ്പും നമ്മൾ സൂക്ഷിച്ചാണ് പോകേണ്ടത്. കാരണം അയാൾ അറിയാമല്ല ഗൈസ്, ഇത്തിരി ടാസ്ക്കാണ്. എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ തൂക്കൂടെ തൂക്കും. ആ അതെ, സ്റ്റെപ്പിന് ആദ്യത്തെ പണിയാണ്, സ്റ്റെപ്പിന് ഇതില്ല. താഴത്തേക്ക് വീഴുമ്പോൾ ഒച്ച കേൾക്കും, അയാൾ വന്ന് തലകടിക്കും. അടിക്കുമോ? ചാടാൻ പറ്റുമോ? ഇതാണ് മറ്റേ പെൺകൊച്ച്. ഇവിടെ വല്ലടത്തുണ്ടോ? ഇവളെ രക്ഷിക്കണം, അതാണ് നമ്മുടെ ടാസ്ക്. അവളെ തടവിലാക്കിയിരിക്കുകയാണ്. ഇവിടെ സൈക്കോ കില്ലർ ഇവിടെ മറ്റേ ട്രാപ്പ് വെക്കും ഗൈസ്. എൻ്റെ പന്നീനെ പിടിക്കുന്ന കെണിയില്ലേ, അല്ലാതെടുത്ത് വെക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നമ്മളെ നമ്മുടെ ഒരു പോകുമ്പഴി പെണ്ണുമ്പിള്ള എന്തേലുമൊക്കെ ക്ലൂ ഉണ്ടോ? അവരുടെ മേ ഇവിടെ താക്കോലല്ലേ ഇരിക്കുന്ന, ഇവിടെ അതെടുത്തിൻ്റെ ഇറങ്ങി പോകുന്നു ഇവിടെ തള്ളെ. ഇതൊക്കെ എന്താ വൈ? ഓക്കെ, ഇവിടെ കറണ്ട് ഇല്ല, ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഒരു ക്ലൂ മിസ്സാക്കാൻ പാടില്ല. എല്ലാം ഇവിടെ ഈ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ താക്കോലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്ക് സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റും? ഇവിടെ ഒന്നുമില്ല. ഓരോ പടി വെക്കുമ്പോഴും സൂക്ഷിച്ച്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ആ കണ്ട, ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇത് കളയണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ തുറന്ന സാധനം അതേപടി വെച്ചില്ലെങ്കിൽ സീനായിരിക്കും ഗൈസ്, സീനായിരിക്കും. ആ ഓക്കെ, ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇത് തുറന്ന് അലാറം അടിക്കുമോ? ഒരു കിണ്ടിയില്ല അതിനകത്ത്. ഇതെന്ത് സ്വയം? ആ കൊള്ളാലോ. അയ്യോ, അവൾ പടിയായി പെങ്കളെ. ഹലോ, ദേവരുന്ന് ഓടിയെന്ന് നിനക്ക് വാതെടുത്ത് പറഞ്ഞുകൂടെ ഗൈസ്? അത് നെക്കിക്കഴിഞ്ഞാൽ വിഷപ്പൊക്ക വന്നിട്ട് അവള് ബോധം കെടും. എന്നാ പിന്നെ അവൾക്ക് ആദ്യമേ പറഞ്ഞൂടെ? ശെൻ്റെ പൊന്നണ്ണാ, എനിക്ക് വയ്യ. ദുരന്തം തന്നെ. ഈ ഡോറ് തുറയോ, ലോക്ക് വിത്ത് എ കീ. സോ ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇതിനകത്ത് ഓക്കെ, തുറന്നൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ വല്ലതും പെട്ടിക്കുള്ളിൽ ഒന്നുമില്ല. മലേരി ഒന്നുമില്ല. അപ്പോൾ തലയുടെ മേളിലകത്ത് ഒരു കിണ്ടിയില്ല. മലേരി ഇതിനകത്ത് വല്ലതും ഇതിൻ്റെ ഇടയിൽ കുന്തം പോയി കുളത്തിൽ തപ്പണമെന്നാണല്ലോ. കുട ഇവിടെ കാണുന്നില്ല. ഇത് ലോക്ക്ഡ് ആണ്. ഇതിപ്പോൾ എന്താണ് സീൻ? ഇത് തുറക്കാൻ പറ്റുമോ? അയ്യോ അയ്യോ, അയാള് ഞാനെവിടെ വിളിക്കും? വിളിക്കാൻ ബിഹൈൻഡ് ദിസ് ഡോറോ? അണ്ണാ. ആ അതെ, നമ്മള് അയാള് തിരിച്ചു വരും കേട്ടോ. എന്തോ സീൻ ഉണ്ട്, എന്തോ സീൻ ഉണ്ട്. നമുക്ക് ഇവിടെ വിളിക്കാം. അയാള് വരുമ്പോ അങ്ങോട്ട് പോകുമായിരിക്കുമല്ലേ. കുഴപ്പമില്ല ഗൈസ്, അയാളെ ബുദ്ധി. പണ്ടാരം ഞാൻ ഈ ഗെയിമിൽ ഇതേവരെ ഇങ്ങനെ പേടിച്ചിട്ടില്ല. ഞെട്ടിപ്പോയി. ലെറ്റ്സ് ഗോ. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പേടിക്കാൻ തയ്യാറാണ്. അതെന്താ, അയാൾ വാതിലടച്ച് ഇപ്പൊ റൈറ്റ് സൈഡിലായിരുന്നു ഇരിക്കേണ്ടിരുന്നത്. റൈറ്റ് സൈഡിൽ ഒളിക്കാൻ സ്ഥലമില്ല. അതിപ്പോ എന്ത് ചെയ്യും? ഓ, നമ്മൾ പിടിക്കപ്പെട്ടു. ഒന്നുകൂടി ട്രൈ ചെയ്യണം. പാളി പാളി മച്ചുന. ഓയ് കുഴപ്പമില്ല, ഞാൻ ഏറ്റ്. ടോൺ വരെ പെങ്ങളെ, ഇത് ഞാൻ ഏറ്റ്. വിഷപ്പൊക്കെ അടിക്കരുത്, വിഷപ്പൊക്കെ അടിച്ച പ്രശ്നമാവും. ഇനി എങ്ങനെ എസ്കേപ്പ് ആവും? എനിക്ക് തോന്നുന്നു ഈ മുറിയുടെ അകത്ത് എന്തോ ഒളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഗൈസ്. അതാണ്, അയാൾ വരണം. ഇനി ഇതിനകത്ത് വല്ല ടൂൾസ് ഉണ്ടോ? ഇതിനകത്ത് ഒന്നുമില്ല. ഇവിടെ കെണിയൊന്നുമില്ല, വേറെ ഒന്നുമില്ല. അയാൾ വന്നം, വന്നാലേ കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇത് തുറക്കാം. അടക്കടക്കടക്കടക്ക്. ആ അറിയാം, നേരത്തെ ഒന്ന് അയാൾ വരട്ടെ. അയാൾ വരട്ടെ, അയാൾ വരട്ടെ, അയാൾ വരട്ടെ. കറക്റ്റ് അല്ലേ? വരുന്നുണ്ട്. No idea, na. Oh, atha. Hello. Well, wait a second. Oh, yaar, ivada olichu. Dei meen illa kadakana, idu endu sanam? God damn imagination. Fish.
പോയി 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 അയാള് പോയി അയാള് പോയി ഗൈസ് ഇതാണ് അയാളുടെ കിണി കേട്ടോ, ഇത് ചവിട്ടാൻ പാടില്ല. പെട്ടെന്നായിക്കോട്ടെ, ഇതൊക്കെ എന്താ ഇവിടെ ഒന്നുമില്ല. ഇതിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. ഇതെന്താ സാധനം, ഇതെന്തിനാണ് നമുക്ക് ഇതെന്താ സാധനം? ഓ റാഗ് കിട്ടും, തുണി തുണി റാഗ് എന്ന് വെച്ചാൽ തുണിയാണ്, തുണി കിട്ടി. ഇത് ഇതിനകത്തൊന്നുമില്ല. ഇതേ മീൻ ഇരിക്കുന്നു, മീൻ മീൻ എന്തിനാടാ ഇതിന് മാത്രം? ഓ ദൈവ ഒരു പെട്ടി തുറക്കാൻ പറ്റും, പക്ഷെ താക്കോലില്ല. പണിപാളി ഒന്നുമില്ല. ഇതെന്ത സാധനം, ഹീറ്ററോ? 10 വോൾട്ടിൻ്റെ ഹീറ്റർ എറിയുന്നു. ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, ഞാനിവിടെ കാതാകെ താലയടിച്ച്. ഇതെന്താടാ ഇത്? അവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്? ഇതെന്തത്? എന്തോ ഉണ്ടത്, ഇത് ക്ലൂ എന്തോ കേട്ടോ. വെയിറ്റ് വെയിറ്റ്, സംതിങ് ഈസ് ദെയർ. ആ ഗൈസ് എന്തോ ലെറ്റർ, എന്തോ അല്ലേ? 9 9 എന്തോ ലെറ്ററാ കേട്ടോ, 9 എന്ന് പറഞ്ഞ ലെറ്റർ കേട്ടോ. ഓ അങ്ങനത്തെ ക്ലൂ ഉണ്ട്. ഇവിടെ ഭിത്തിയിലൊക്കെ ഓരോന്ന് എഴുതി വെക്കും കേട്ടോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങനത്തെ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഓ ഇത് ഫ്രിഡ്ജ് അല്ലേ ഇരിക്കുന്നേ, അത് എന്ത് കണ്ടേ? ഇതിനകത്ത് കഴിക്കാനൊന്നുമില്ല. എന്താ കെറോസിനോ? ഓ ഐസ് ഇരിക്കുന്നു ഗൈസ്. എനിക്കൊന്ന് ഈ ഐസ് ഉരുക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഉരുക്കാനുള്ള സെറ്റപ്പാണ് ആ ഹീറ്റർ. പക്ഷേ ഹീറ്റർ എടുത്തോണ്ട് അങ്ങോട്ട് അങ്ങനെ നോക്കി തുറക്കുമോ? ലോക്ക് ടുത്തേക്ക് എനിക്കറിയാം. ഇതെന്തോ ഉപ്പ് ഫ്രാങ്ക് ശരിയാവത്തില്ല. അയ്യോടാ പണി പാളി, ഇതിനകത്തുള്ള ഭക്ഷണം ഞാനെടുത്ത് തിന്ന്. ഇനി അയാൾ വരുമ്പോൾ ഫുഡില്ലെന്നും പറഞ്ഞ് അവളെ പിടിച്ച് ഇടിക്കുമായിരിക്കും. എന്നെ കണ്ടുപിടിക്കത്തില്ല, ഞാനിവിടെ ഇല്ലെന്നല്ലേ. അറേ പണി പാളി, ഇവനാണെങ്കിൽ എടുത്ത് മുണുങ്ങുകയും ചെയ്തു. ക്ലോക്ക് ഉണ്ട്, നിൽക്കുന്നില്ല, അലാറം അടിക്കും മിക്കവാറും. നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്ത് സാധനമാണ് ഈ സാധനമാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന് ചെയ്യാൻ വരുന്നുള്ളത്, ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തുകൊണ്ട് വെച്ചാലോ. പേടിയാവും നിങ്ങോട്ട് പോകാൻ. ആണോ ഇതെന്താണത്? 2 ഡാർക്ക് ലൈറ്റ് വേണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഓ മണ്ടം തന്നെ, ഇവിടെ സ്വിച്ച് ഉണ്ടായിരുന്നു. ലൈറ്റ് ഓൺ ആക്കണം, ഓഫ് ആക്കണം, വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഫുഡ് കഴിച്ച് അത് നമ്മളെ പിടിക്കും. ഇതെന്തത്? സ്പൈഡർ വെബ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് അതിൽ എടുക്കാൻ പറ്റത്തില്ലെന്ന് തോന്നി. ഈ സാധനം എന്തോ ടൂളുണ്ട് അവിടെ, കുന്തം പോയ കുടത്തിൽ എന്താ പണി. ഇതിൻ്റെ ഇടയിൽ കൂടി ഇതെന്താ ഒട്ടിച്ചിരിക്കും? ആ എന്തോ കിട്ടി കേട്ടോ, കീ ഒട്ടിച്ച് വെച്ചിരിക്കാൻ. കീ കിട്ടി, താക്കോല് കിട്ടി. ഇത് തുറന്ന് ഞാൻ മിക്കവാറും പൊട്ടിത്തെറിക്കും. എന്തോ സെറ്റപ്പാ കേട്ടോ, എന്തോ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ. ഇവിടെ ലിഫ്റ്റ് എന്തോ ആണ് ഇത് കണ്ടോ, ഇവിടെ ഒന്നുമില്ല. അവിടെ എന്തോ ഒരു എലവേറ്റർ ഇത് വേണം. എനിക്കൊന്ന് ലിഫ്റ്റ് വഴിയാണ് നമ്മൾക്ക് എസ്കേപ്പ് ആവേണ്ടത്. ഐ ഗോട്ട് ഇറ്റ്. ഇതെന്ത് സാധനം? ബ്രോക്കൺ ലിവർ. ഓ ലിവർ വേണം, വേറൊന്നുമില്ലല്ലോ ഇവിടെ. കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം വരിക. അവിടെ എന്തോ ഉണ്ട്, വേറൊന്നുമില്ലടേ. ഇതെന്ത് സാധനം? ഇതൊന്നുമില്ല. എന്തോ കീ കിട്ടി, ഈ കീ വെച്ചിട്ട് എന്താണ് പരിപാടി നോക്കാം. ഇത് ഇതിനുള്ള കീ ആണോ? അറിയില്ല അറിയില്ല. ഇപ്പോഴത്തെ കീ, ഇത് ഇതിനുള്ള കീ അല്ല. പിന്നെ ഇത് എന്തിൻ്റെ കീ ആയത്? ഓ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി, ലൈറ്റ് എനിക്ക് വയ്യണ്ണ. ഇതെന്താ വല്ലതും വല്ലതും ഉണ്ടോ അവിടെ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും കിട്ടിയാലെ കാര്യമുള്ളൂ മച്ചാനെ. എന്ത് ഇതിൻ്റെ കീ ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ. അത് തന്നെ അല്ല, പിന്നെ ഒരു വരുന്നൊരു വെച്ച അലാറം അടിക്കത്തില്ലല്ലോ. ആപ്പ് വെച്ചിട്ടുണ്ട്, സോ സൂക്ഷിക്കണം. ഇതെന്താ സാധനം, ഇതിനകത്തൊന്നുമില്ല ആട്ടാ. അവിടെ ഇതിനകത്തൊന്നും ഒന്നുമില്ലാതെ പിന്നെ എന്തിനാണത്? ഓ മൈ ഗാഡ്, ആ കൊള്ള. എന്താടാ തിളക്കെന്ന് വെച്ചാ? ലോക്ക്ഡ് വിത്ത് ഇലക്ട്രോണിക് ഡോർ. പാണി പാളി, ഇത് നിൽക്കിക്കഴിഞ്ഞാൽ അലാറം അടിക്കും കേട്ടോ, ഞാൻ നിൽക്കത്തില്ല. കൺട്രോൾ പാനൽ ഈസ് ഓഫ്. ഇതെങ്ങനെ തുറക്കും? എത്തിക്കഴിഞ്ഞാൽ അലാറം അടിക്കും. പോടാവുന്നു, ഞാൻ അടിക്കൂലേ. അല്ല പിന്നെ വേറെയൂല്ലേ. ഇവിടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ കാണാമല്ലോ. ഇതെന്താണ് ഇതിനെന്ത്? ഇങ്ങനെ ഒരു ഊട്ടി ഇട്ടിരിക്കുന്ന എന്തിനാണ് ഗൈസ്? എന്തെങ്കിലും പർപ്പസ് ഇല്ലാതെ ഈ ഊട്ടി ഇടത്തില്ല. എല്ലാ എല്ലാ ഊട്ടക്കും ഒരു പർപ്പസ് ഉണ്ട്. വയറ് എന്തിനാണ് ഈ ഊട്ട? ആ നമ്മൾ ആ മുറിയിലേക്ക് കയറിയിരിക്കും കേട്ടോ. ഇവിടെ ഗ്ലാസ്സെ തൊട്ടപ്പോൾ എനിക്ക് ഒരു ഗ്ലാസിൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട്, മിറർ ഷാഡ്. പിന്നെ ദീ ഒരു സിങ്കിൻ്റെ അകത്തേക്ക് ഞാൻ ആ തുണി തിരികെ തേടിയിട്ടുണ്ട്. അതിനർത്ഥം ഇതിനകത്തൊക്കെ വെള്ളം വീണ എന്തോ പർപ്പസ് ഉണ്ട്. പക്ഷേ വെള്ളം തുറന്നു നോക്കിയപ്പോൾ വെള്ളമില്ല, പൈപ്പ് ഓൺ ആക്കണം. അതിന് വഴിയില്ല. പിന്നെ ഇവിടെ ബാത്ത്ടബുണ്ട്, ബാത്ത്ടബ് ഉണ്ടല്ലേ. പിന്നെ ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഇതിനകത്ത് കൈ ഇടാന്ന് വെച്ചപ്പോൾ ഡർട്ടി വാട്ടർ. പിന്നെ ഒന്നും എടുക്കാനില്ല. ഇനി എന്ത് ചെയ്യും അല്ലയ്യ? ഈസ്റ്റിക്കാണോ നമുക്ക് വേണ്ടത്? അതുമല്ല. പിന്നെ വാട്ടർ, എൻ്റെ കയ്യിലൊരു ഗ്ലാസിൻ്റെ ഷാഡ് മാത്രം. ഓ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. കഥകട ഇത് തുറയോ. ഒക്കെ ഓ കിട്ടി, മീനെ കിട്ടി. വീണ്ടും മീൻ, മീനാണല്ലോ മൊത്തം അത്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. പ്രസ് ഗൈസ്, എന്തോ ഇത് കോഡ് അറിയാതെ നിൽക്കിക്കഴിഞ്ഞാൽ പണി പാളും. സോ ഞാൻ നിൽക്കുന്നില്ല. അലാറം അടിച്ച അവസാനം അവൻ വന്ന് പഞ്ഞിക്കിടും. ഓ പണ്ടാടാ അലാറം അടിച്ചടാ പണി പാളി മച്ചാനെ. എടാ അയാൾ വന്ന് ഇപ്പം എന്നെ പിടിക്കും. അയാൾ വരുന്നുണ്ട്, ഫുഡ് എടുത്ത് തിന്ന്. ഞാനല്ല അവളാ, ഒരു പ്രശ്നവും ഇല്ല. ഞാനല്ലണ്ണാ. ആ അവൾക്ക് കിട്ടി, അവൾക്ക് കിട്ടി, അവൾക്ക് കിട്ടി. മിക്കവാറും അവളെ തൂക്കും. അതെ അവളെ പോകച്ച്.
വിശന്നിട്ടില്ല എണ്ണ. ഓ മലരന അവളെ പുകച്ചു കേട്ടോ. Seems like I've got a plan. മണി പാളി. I have to find the respirator. റെസ്പിറേറ്റർ. അതിനിപ്പോ എന്ത് ചെയ്യും? എന്ത്? ഓ അടുത്ത കോഡ് ഗൈസ്, അടുത്ത കോഡ് കിട്ടി. 4 ഇതുണ്ടോ? 4 നേരത്തെ 9-4 കിട്ടി. ചോപ്പ് 9-4 ഇനി ഒരെണ്ണം കിട്ടാനുണ്ട്. എനിക്കറിയാരുന്നു ഫുഡ് എടുത്തതിന് അയാൾ പഞ്ഞു കിടന്നു. ഈ ഡോർ എങ്ങനെ തുറക്കും? എനിക്ക് തോന്നി ഈ മുറിയിലെ ലൈറ്റ് ഓൺ ആക്കി ഇടണം. എന്നിട്ട് അയാൾ വന്ന് ഈ ഡോറ് തുറക്കും. ലൈറ്റ് തുറന്നിട്ട് ആരാണ് ഓണാക്കി തുറന്നതെന്നും പറഞ്ഞ്. ഓക്കെ അടുത്ത കോഡ് കിട്ടി. അല്ല ഇത് മറ്റേ കോഡാണല്ലോ. 9. ആഫ്റ്റർ എ ലോങ് നിരീക്ഷണം ഗൈസ്, ഇവിടെ ഒരു ക്ലൂ കണ്ടുപിടിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. ഈ പെണ്ണും പൊള്ളൊക്കെ വാതറന്ന് പറഞ്ഞോട്ടെ. വെള്ള കാലിൻ്റെ ഇടയിൽ ഒരു സാധനം ഇരിക്കുന്ന കാര്യം ഇത് കണ്ടോ? ഒരു പ്ലഞ്ചർ എന്ന സാധനം കിട്ടി. യു വേസ്റ്റഡ് എ ലോട്ട് ഓഫ് ടൈം ഓഫ് മൈൻ. ഇനി നമ്മൾ പ്ലഞ്ചർ ഇട്ട് എവിടെ തുറക്കും? ഇത് തുറക്കും. പ്ലഞ്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നേ? ഓ അങ്ങനെ വരട്ടെ. വാൽവ് കിട്ടി. ഇതെന്തിനാണ്? അതാ എനിക്ക് അറിയേണ്ടത്. വാൽവ്. എനിക്ക് മനുഷ്യ ലിഫ്റ്റിൻ്റെ അവിടെ വിടണ്ട കേട്ടോ. അല്ലെ എലവേറ്റർ അല്ലേ, അതിലെന്തോ വിടാനാണ്. ലൈറ്റ് ഓഫ്. കുറ്റി അടച്ചു. ഓക്കെ അത് അടഞ്ഞു. ഇനി എലവേറ്റർ എവിടെ ഇരിക്കുന്നേ? എന്നെ തട്ടി അതിനെ തേക്കാക്കരുത്. വേറൊന്നുമില്ലല്ലോ. അടഞ്ഞു. പൊന്നെണ്ണ ഇത്. ഇവിടെ എവിടെ ഇടാൻ പറ്റും കേട്ടോ. ഇത് തിരിച്ചിട്ട് വേണം അയാൾ ഓടി വരെ. സോ ലൗഡ്. എന്റെ പൊന്നെണ്ണോ. അയാള് വരുന്ന്, അയാള് വരുന്ന്. ആ പൈപ്പ് പൊട്ടിയെന്ന് ഓർത്തു വന്നേ. എടാ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി മലരി. സേഫാണ്, സേഫാണ്. എന്തോ താക്കോല് കിട്ടി കേട്ടോ. അയാൾ അത് തുറക്കണം. ഞാൻ കണ്ടടെ, അയാൾ കാണത്തില്ല എന്നെ. മറന്നു മറന്നു മറന്നു. അയാൾ ഒന്നും ചെയ്യല്ല. അവളെ ലൈറ്റ് ഓഫ് ചെയ്ത് അടച്ച് ആ പെണ്ണിനെ കൊല്ലാൻ പോവാണോ? മലരാ പെണ്ണ് ചാകൂടെ. അപ്പൊ അതായിരുന്നു ടെക്നിക്ക്. അയാൾ ആ മുറി നമുക്ക് നമുക്ക് താക്കോല് കിട്ടി. പക്ഷെ അവള് ചാകും. ഓക്കെ ഏതോ ഇരുട്ടു മുറി എത്തി. ഇനി ഇതിൽ കിടന്നുള്ള കളികൾ. ഓ നമ്മളിൽ എന്തോ ഗ്ലാസ് കിട്ടി കേട്ടോ. ഗ്ലാസ് മിക്കവാറും ഇതുപോലെ തുറക്കാനുള്ള വല്ല പരിപാടിയാണോ? ഗ്ലാസ് വെച്ചിട്ട് എന്തോ ഉണ്ടായിരുന്നു. മിക്കവാറും ഇവിടെ എന്തേലുമൊക്കെ ഉണ്ടാവും. ഓക്കെ ആ അതേ മീനിരിക്കുന്നു. ഇതിനകത്ത് ഒരു ലോഡ് മീനുണ്ട് കേട്ടോ. ഗ്ലാസ് നമ്മുടെ എല്ലാ ചില്ല് പൊട്ടിച്ചപ്പോൾ കിട്ടി. ഓ അത് വീണ്ടും താക്കൂലെ. ഇത് അടച്ചേക്ക് പണ്ടാരം. അയാളുടെ സുനയുടെ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? ഓ അത് ചോപ്പ് ഗ്രീന്. ചോപ്പ് എന്തായിരുന്നു? 4. ബ്ലാക്ക് 9. ഗ്രീൻ എന്ത് പറയുന്നത് ഗൈസ്? ഗ്രീൻ്റെ ഇതോടെ ഗ്രീൻ അല്ലേ അത്? അല്ല ഗ്രീൻ അല്ലത്. അവിടെ എന്തോ ഇത് കണ്ടോ. ഓക്കെ ഇതെന്ത്? 5 5 അല്ലേ ഇത്? 5 ആണെന്ന് തോന്നുന്നു അല്ലേ. 5. അപ്പോൾ 4 5. യേ ബോയ്സ്. എന്തോ കിട്ടി. ഓ ലിവറാം കിട്ടി. ഈ സുന ഇങ്ങനെ ചൂടുവെള്ളം ഇതെടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ ഒഴിക്കണം. ഈ ലിവറാം എന്തിനാ? ഓ ഗൈസ് പോട്ട് കിട്ടി, പോട്ട് കിട്ടി. ഒരു പോട്ട് ഇരിക്കുന്ന കണ്ടാ നിങ്ങ. എനിക്ക് നീത്തെടുത്തിട്ട് വന്ന് വെള്ളം എടുക്കണം. അത് വെള്ളം ആൾറെഡി ഉണ്ടെങ്കിലോ. ഫയർ. വെള്ളം ഇവിടെ കിട്ടോടെ. എനിക്കൊന്ന് പോട്ടിനകത്ത് നിന്ന് വെള്ളം എടുക്കണം. അത് അത് തന്നെ അത് തന്നെ. നീ ഇവിടുന്ന് വെള്ളം കിട്ടുമെന്നാണ് എനിക്ക് കണ്ടുപിടിക്കണ്ടേ. നിനക്ക് വല്ല ഐഡിയ ഉണ്ടടി പൊട്ടി. വാറന്ന് പറഞ്ഞൂടെ. ഓക്കെ എന്റെ ബുദ്ധിയെ വിട്ടിങ്ങനെ ആൾക്ക് പറ്റില്ല ഗൈസ്. ഇത് നമുക്ക് കറക്റ്റ് ആക്കണം. 24 വാട്ടാക്കി കഴിയുമ്പോൾ ഇത് എലവേറ്റർ വർക്ക് ചെയ്യും. എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമായിരിക്കും. പക്ഷേ ഇത് കണ്ടോ, 24 വാട്ടാക്കണമെങ്കിൽ ഒന്നാമത്തെ കണക്ക് അറിയണം. ഒരെണ്ണം മേലോട്ട് താഴോട്ട് മേലോട്ട് മേലോട്ട് താഴോട്ട് താഴോട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ച് അതേപടി ആക്കണം. എവിടെയെങ്കിലും എഴുതി വെക്കാമല്ലേ. ഓക്കെ തൽക്കാലം നമുക്കിരിക്കട്ടെ. നമുക്ക് കെറ്റിൽ കൊണ്ട് എന്താണ് പരിപാടി എന്ന് എനിക്ക് മനസ്സിലായി. കെറ്റിലിനകത്ത് വെള്ളം കിട്ടുന്ന പരിപാടി. നിങ്ങൾ ഓർത്തില്ല എങ്കിലും, ഛേ ഞാൻ ഓർത്തില്ല എങ്കിലും നിങ്ങൾ ഒരാളെങ്കിലും ഓർത്ത് കാണണം. ഇതാണ് സംഭവം. വെള്ളം കയറി അടച്ചു. ഇനി നമ്മൾ വെള്ളം കൊണ്ടുപോയി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഇല്ലല്ലോ അയാൾ നമ്മൾ പിടിക്കപ്പെടും. ഓക്കെ ലൈറ്റ് ഓഫ് ചെയ്ത്. ഇനി ഇവിടെ ഒന്നുമില്ല. വെള്ളം തിളപ്പിച്ച് ഫ്രിഡ്ജിൽ ഒഴിക്കണം. അതാണ് സംഭവം. അവർ വരുന്ന ഉച്ചയ്ക്ക് കേൾക്കുന്നുണ്ട് പണ്ടാരം. ലൈറ്റ് ഓൺ. അയ്യോ ഇതിനകത്ത് എന്തിനാണ് കയറുന്നത്? ഓ ഇതിനകത്ത് നമുക്ക് ആ ചില്ലിൻ്റെ അവിടെ എന്തോ കുറച്ച് വെള്ളം ഒഴിക്കണം. അങ്ങനെ എന്തോ ആണോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ലൈറ്റ് ഓഫ്. പിന്നെ എവിടെയാണ് ബാത്റൂം? ബാത്റൂം അല്ല ഈ റൂം, കത്തിക്കുന്ന റൂം. ഇവിടെ എവിടെയോ തീയുണ്ടല്ലോ. ആ വെള്ളം വെച്ച് തിളപ്പിക്കണോ ഇനി? ഓ ലെറ്റ്സ് ഗോ. ഞാൻ ഒരു ബുദ്ധിമാൻ തന്നെ. അയ്യോ
അയ്യോ പണ്ടാർ ഒച്ച കേൾപ്പിക്കുന്നു. എടാ ഒച്ച ഉണ്ടാക്കാതാ. എന്റെ പൊന്നണ്ണ. പെട്ടെന്ന് തിളക്ക്, അയാളിപ്പ വരും. അതിന് മുന്നേ തിളക്ക്. കേറി കേറി മതി 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 മതി. സേഫ് ആണെന്ന് തോന്നുന്നു. പണി പാളി. ഞാൻ എന്തോ ചെയ്ത് ഇല്ല. സീനില്ല സീനില്ല സീനില്ല. ശനിയാണ് ഫ്രിഡ്ജിലേക്ക് സാധനം ഒഴിക്കേണ്ടത്. എന്തോ കിട്ടു കേട്ടോ നമുക്ക്. ക്യാൻഡിൽ. ഓ ക്യാൻഡിൽ കൊണ്ട് അവിടെ നിന്ന് കത്തിക്കണം എന്ന് തോന്നുന്നു കേട്ടോ. ക്യാൻഡില് എവിടെയാണ് കത്തിക്കേണ്ട മറന്നു പോയാലും. എല്ലാം കൂടി ചിന്തിച്ചെടുക്കാനുള്ള കഴിവെനിക്കില്ല ഇപ്പോൾ. ഓ വേറൊരു പരിപാടിയുണ്ട്. അല്ല നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അവിടെ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. ക്യാൻഡിൽ കത്തിച്ചിട്ട് വരാമല്ലേ ആദ്യമേ. കത്തുന്ന ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ ബേണിംഗ് ക്യാൻഡിലായി. അട്ടാ കത്തക്കട്ടാ. നെക്സ്റ്റ് ഈ ക്യാൻഡിൽ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിലായി മനസ്സിലായിരിക്കണു. കണ്ടിട്ട് ഓർ തുറയും ഒരു പ്രശ്നം കേട്ടോ. ഇതിവിടെ ഒരു മോപ്പുണ്ട് ഗൈസ്. ഈ സാധനം എടുത്ത അടുത്തടുത്തിൻ്റെ കൊണ്ട് വെക്കണം. അതാണ് പണി കിട്ടാൻ പോകുന്നത്. അല്ല ഇത് എടുത്ത അടുത്തടുത്തിൻ്റെ വെക്കണ്ടേ. ഈ മോപ്പ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു സാധനം ചെയ്തപ്പോൾ നമ്മളെ പിടിച്ചായിരുന്നു. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നത് പണി. മോപ്പ് ഒരു ഒന്നൊന്നര പണിയാണ് ഗൈസ്. മോപ്പ് ഇത് കണ്ടോ, അത് വെച്ച് തട്ടിയിടാനാണ്. ജസ്റ്റ് മിസ് എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പണ്ടാരം അണ്ണ ലൈറ്റ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലണ്ണ പ്ലീസ്. ഇത്ര റിസ്ക് ആട്ടോ ഗൈസ്. നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ കളി തീരും. അവള മൂന്ന് നാല് തവണ അവളെ കൊല്ലും പോകയ്ക്കും. അവള് വടിയാവാറ. അവൾക്കിട്ട് പണി കിട്ടിയാലും കുഴപ്പമില്ല. നമ്മളെ പിടിക്കാൻ ഞാൻ മതി. ഏത്? നമ്മൾ ബ്രെയിന് കളിക്കണം. പക്ഷെ അതാണ് നമുക്കില്ലാത്തത്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഇവിടെ ഒരു പസിൽ കണ്ടോ. ഇവിടെ ഒരു പസിലുണ്ട്. ഇവിടെ എന്തോ പ്രസ്സിങ് പസിലാട്ടോ. അതെനിക്ക് ഡൗട്ടുണ്ട്. നമ്മൾ വേറൊരു പസിൽ സോൾവ് ചെയ്തു രണ്ട് പസിൽ. ഇനി എന്താ ഉള്ളത്? എട്ടിലുണ്ട്. ഇതുണ്ട്. ആ ഹാ ഹാ ഹാ. ഇവിടെ 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 ഇവിടെ. എങ്ങോട്ടായിരുന്നു? മറന്നും പോയല്ലോ. ഇല്ല അവിടെ ചത്തോ. ചത്താലും കുഴപ്പമില്ല. എന്നെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. ഇതാണ് ബാത്റൂം. ഓക്കെ ഈ റാഗ് എടുത്ത് ഇവിടെ കുത്തിക്കയറണം. എന്നിട്ട് വെള്ളം ഒഴിക്കണം. ആ ആ എന്തത്? വരാ വരാ കൊത്ത് വരാ 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 കൊത്ത് വരയോ. ഇത് കോഡാണെന്ന് തോട്ടെ മറ്റേതിനു വേണ്ടി. കുത്ത് കുത്ത് വരാ കുത്ത് വരാ വരാ കുത്ത് വരാ. എഴുതി വെക്കാല്ലേ. ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ ഞാനത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അന്നേരം വന്നിട്ട് അതിന് തൂക്കും. അവളെ പിടിച്ച് ലൈറ്റ് ഓഫ്. കുട്ടിയിടൽ ലൈറ്റ് ഓഫ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അയ്യോ പാസ്വേഡ് എന്തായിരുന്നു? വരാ വരാ കുത്ത് വരാ. ഇതാണെന്ന് തോന്നോട്ടോ. വരാ വരാ വരാന്ന് വെച്ചാ വരാ. അതാണോ ഉദ്ദേശിക്കുന്നത്? വരാ വരാ. ഓ ഓ ഗൈസ് അത്ര സീക്രട്ട് സാധനം. റെസ്പിറേറ്റർ ഫിൽറ്റേഴ്സ് എടുക്ക്. എടി ഇവനെന്താ എടുക്കാത്തത്? ഈ സാധനം എന്താ എടുക്കാത്തവൻ? ഇതിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ഇനി എന്തോ നമുക്കൊരു ലോക്ക് പിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് മനസ്സിലായി ലോക്ക് പിക്ക് എന്തിനാണെന്ന്. നമുക്ക് അതെന്താന്ന് നോക്കിയിട്ട് വരാം. വടി. ഓക്കെ അതടച്ചല്ലേ. ഒരു പൈപ്പ് കിട്ടിയിട്ടുണ്ട്. എടി ഇത് ഇതെന്താ എടുക്കാൻ പറ്റാത്ത സംഭവം എനിക്ക് പിടി കിട്ടി. സംഭവം ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ട്. ഈ സാധനം എടുത്ത് തിരിച്ചു വെക്കണേ. ഇയാൾക്ക് മനസ്സിലാവും. മര്യാദക്കിരുന്നോടെ നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട്. അത് വെക്കാനുള്ള മാസ്കാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു പൈപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ പൈപ്പ് എടുത്ത് ഓക്കെ ലിഫ്റ്റ് വരുത്തണം. ലിഫ്റ്റ് വരുത്തിയാൽ ഒച്ച കേൾക്കും. എന്തേലും തിരിച്ചെടുക്കി പൈപ്പ് തിരിച്ചെടുക്കാൻ പറ്റുമോ? 14 വാട്ട് ആക്കണം. ഓ ഇതിനകത്ത് എനിക്ക് മനസ്സിലായി. നമ്മൾ നേരത്തെ നോക്കി 24 വാട്ട്. ഇത് തിരിച്ച് വെച്ചിരിക്കുന്ന എഴുതി വെക്കണല്ലേ. അപ്പ് ഡൗൺ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ അപ്പ് ഡൗൺ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ. ഇപ്പോഴാണ് ശരിയായത്. ഇപ്പം 24 നേരത്തെ തെറ്റിപ്പോയി. ഓക്കെ അപ്പ് ഡൗൺ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ. ലെറ്റ്സ് ഗോ. അലാറം അടിക്കരുത്, പ്രശ്നമാകും. എന്തോ വരുന്നുണ്ട്. മാസ്ക് ആണോ? അയ്യോ എനിക്കൊന്ന് ഈ ലിവർ അത്. അപ്പ് ഡൗൺ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ. അയ്യോ വാതിലടച്ചില്ല. മലേര്.
അണ വാതില് മാത്രം അടക്കള അവളെ ചെറുതായി അവളെ പജ്ജിക്കിട്ട് ഇല്ല ആരുമില്ല എനിക്കറിയില്ല സമയം കിട്ടിയില്ല ഗൈസ് അവളെ കിട്ട പഞ്ഞിക്കിടും അവളെ പഞ്ഞിക്കിടും കേട്ടോ പക്ഷെ സീനില്ല നമുക്ക് സീനില്ല സീനില്ല രണ്ടാമത്തെ തവണ ഞാൻ തോന്നുന്നു അവളെ പോകുന്നേന്ന് തോന്നും അത് അവളെ പോകച്ചോ ഡൗട്ടായി ഓക്കെ അപ്പം നമ്മൾ ഇത് സോൾവ് ചെയ്തു റെസ്പിറേറ്റർ കിട്ടി മാസ്ക് കിട്ടി ഇതടക്കൂ കഥ കടക്കൂ ലെറ്റ്സ് ഗോ ഇനി എന്താണ് ഇനി എന്താണ് അതാണ് എനിക്ക് അറിയാൻ മേലത്തെ ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ഇതെടുത്ത് അവൾക്ക് കൊടുക്കുന്നത് അതെന്താണ് എനിക്കൊന്ന് സൈക്കോ ഈ മുറിയിൽ പൂട്ടണം അതെങ്ങനെ ശരിയാവും സംതിങ് കൺഫ്യൂസിങ് ഓക്കെ ഗൈസ് സംഭവം മനസ്സിലായി ഈ കീ കാർഡ് തുറക്കണമെങ്കിൽ അയാൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് അവൾ ആദ്യമേ പറയുന്നത് നമ്മളത് വിട്ടു ഇപ്പം റെസ്പിറേറ്റർ മാസ്ക് കൊടുത്തിട്ടില്ലേ ഇനി അവൾക്ക് പുക അടിക്കത്തില്ല ഇനി നേരെ അയാളെ വിളിക്കുക അയാൾ എങ്ങനെയെങ്കിലും അലേർട്ട് ചെയ്തിട്ട് അയാൾ വന്ന് ഇവിടെ വല്ലതും ചെയ്യും ആ സമയത്ത് നമ്മൾ കറക്റ്റ് ടൈമിൽ അയാളെ ലോക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്നാണ് തോന്നുന്നത് കുറച്ച് സീനാണ് ഗൈസ് എങ്ങാനും എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഈ ഇതുപോലെയൊക്കെ എല്ലാം കറക്റ്റ് അതുപോലെയൊക്കെ ചെയ്ത് വെക്കട്ടെ കഥ കടച്ച് ഈ കഥ കടച്ച് വേറൊന്നുമില്ലല്ലോ ചെയ്യാൻ ഇനി എസ്കേപ്പ് മാത്രമേ ഉള്ളൂ ഈ സാധനം കാരണം കൊണ്ടുപോയി ഞാൻ തേഞ്ഞ് ആ ഇരുന്ന് ഓക്കെ ഇവിടെ ഒരു ക്ലോക്ക് ഇരിക്കണുണ്ട് ഗൈസ് ഈ ക്ലോക്കിൽ സമയം ശരിയാക്കണം ഇത് വർക്കിംഗ് ആയിരുന്നു അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത് നമുക്ക് ഈ ക്ലോക്കിൻ്റെ സമയം ഒന്ന് കറക്റ്റാക്കുക അയാൾ വരും അലാറം അടിച്ചു കഴിഞ്ഞാൽ വരും ഉറപ്പാണ് ചേഞ്ച് ആവേഴ്സ് അയ്യോ അലാറം അടിച്ചു അലാറം 10 സെക്കൻഡ് ഒളിക്കാൻ എന്നാവോ ഇതിനാണല്ലോ ഇവിടെ വച്ചിരിക്കുന്നേ ഈശ്വരാ നിർണായക നിമിഷം ലെറ്റ്സ് ഗോ ബോയ്സ് ആരില്ല ഇവിടെ ാണ് പോക പോക അടച്ച് ബോധംകട് മേൽ ബോധംകട് ക്ലോസ് ഓടിക്കോ പെണ്ണും പൊള്ള അയ്യോ തോറ്റുപോയി ഞാൻ തോറ്റുപോയി ഞാൻ ഗൈസ് ഒന്നുമല്ല ചെറിയൊരു ടാസ്ക് നമ്മൾ മിസ് ചെയ്ത് മെയിൻ ഡോറിൻ്റെ സംഭവം ഇല്ലേ കീ കാർഡ് അത് ആ പുള്ളിയുടെ കയ്യിൽ അതെടുക്കണം ഇതാരേലും ഈ ഗെയിം ജയിച്ചിട്ടുണ്ടോ ഗൈസ് അയ്യോ ബ്രെയിൻ വർക്കാണ് ബ്രെയിൻ വർക്ക് എനിവേ ജിജീസ് ഞാൻ ക്ഷീണിച്ചു ജസ് ഇനി നിങ്ങൾ കളിച്ചേക്കും ഒരു ജസ്റ്റ് പൊട്ടിക്ക 99% കംപ്ലീറ്റ് ആയി അയാളുടെ പോക്കറ്റിൽ നിന്ന് സാധനം എടുക്കാൻ ഞാൻ ഓർത്തില്ലടേ എന്തോ ഉണ്ടായിരുന്നടേ കീ കാർഡ് എടുക്കണമായിരുന്നു അയാളുടെ പോക്കറ്റിൽ നിന്ന് ഷേ ഗൈസ് എനിവേ നമ്മുടെ ഫോണിൻ്റെ മെയിൻ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് ബാറ്ററി ടെസ്റ്റ് ആക്ച്വലി എത്ര പെർസെൻറ്റ് 92% സ്റ്റിൽ ഇത് ചാർജ് ചെയ്യുന്നതുകൊണ്ടല്ല കേട്ടോ ഇത് ആക്ച്വലി ഇത് ചാർജിങ് അല്ല ഇത് ജസ്റ്റ് USB മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫറിനാണ് അപ്പോൾ കൂടുതൽ ചാർജ് വലിക്കത്തേ ഉള്ളൂ അതേസമയം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് വയർലെസ്സിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നിട്ടും 10% ചാർജ് കുറഞ്ഞിട്ടുള്ളൂ അത് കിടലം പെർഫോമൻസ് ആണ് എനി വേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് 92 സ്റ്റിൽ 92 ഉണ്ട് അപ്പോൾ 8% കൂട്ടാൻ പറ്റുള്ളൂ അല്ല അപ്പം നമ്മുടെ S24 Ultra ബാറ്ററി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം പവർഫുൾ ആണല്ലേ എനി വേ ജിജിസ് ഗൈസ് ഇതാരെങ്കിലും കളിച്ച് ജയിച്ചിട്ടുണ്ടോ ഒന്നുമില്ലോ എന്നൊക്കെ പറ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഗെയിം തോക്കുന്നത് എനിവേ ഭയങ്കര ടഫാണ് നിങ്ങൾ കളിച്ചു പോകും എൻ്റെ പേര് മെറ്റൽ ഹൊറർ എസ്കേപ്പ് എന്നാണ് പ്ലേ സ്റ്റോറിലുണ്ട് ഫ്രീ ആണ് ഗുഡ് ലക്ക്